friends, welcome back to our channel. I'm your friend Ashita and this is our channel Achievees. Anniversary cake in the decoration video. Korean Alamambara choice in the fault line on the designs in the Garnicam. On the fault line, you would do a rangane. How you trend the younger hurting young Tatunda and the Nidra and Joe in the Lapinki decoration? See the Garnican and Materinilla. Upon Yanortu, Idupunamka came in Titolari Kale. Upon Yanortu, Adil Parishika, Malangila, Adil decorative Ninka Kanshira and the Jarcho, Pakshi Shradikandori Karnacha, fault line or Kilam, 1 kg cake, cheer, 1 kg nor in the normal 1 kg height or a cake, cheer, 1 kg tall cake. If you have a fault line, cake in the normal height. That's why you have two shading and colors.
പിന്നെ ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഞാനിവിടെ എഡിബിൾ ആയിട്ടുള്ള ബീഫ് ഷീറ്റിലുള്ള ബട്ടർഫ്ലൈസിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ടോപ്പറും കേക്കും എൻ്റെ മനസ്സിലൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ്, ഒരു ഫുൾ ഒരു ഗാർഡൻ സെറ്റപ്പിൽ ചെയ്തതാണ്. ആ ടോപ്പറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് വെഡിങ് ടോപ്പറായിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയൊരു ടോപ്പർ ഐഡിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഷെയർ ചെയ്ത് തരുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്തുള്ള ബേക്കേഴ്സിനോട് ചോദിച്ചാലേ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ എവിടെയാന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. പിന്നെ നമ്മുടെ ക്യൂ ആൻഡ് വീഡിയോ ഇതുവരെ കാണാത്തിട്ടുണ്ടെങ്കിൽ അതും കാണുക. അതിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതും കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രീമിൻ്റെ ലെയറിംഗ് ഒക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് ക്രീം ആയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനായാലും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഡെക്കറേഷൻ പാർട്ടിൽ എന്തായാലും നമുക്ക് ഒത്തിരി ക്രീം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലെയറിംഗ് എല്ലാവരും കുറച്ച് ക്രീം യൂസ് ചെയ്യുക, അപ്പോഴായിരിക്കും കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. ക്രീമിൻ്റെ ഒരു അതിപ്രസരം വേണ്ട നമുക്ക്. ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലെയറിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുക കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളൂ. ടോപ്പർ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ കറങ്ങുന്ന എന്നെ അവിടെയും കാണാം. അപ്പോൾ ഈ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം കൊണ്ട് ഞാൻ കുറേ റീൽസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ ഇങ്ങനത്തെ ടോപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്കിൽ ടച്ച് ആവാത്ത രീതിയിൽ വേണം ടോപ്പർ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം എഡിബിൾ അല്ലാത്തതുകൊണ്ടും നോർമൽ ഫോട്ടോസിൻ്റെ ആ ഒരു മഷീൻ എന്ന് പറയുന്നത് നമുക്ക് എഡിബിൾ അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കേക്കിൽ ടച്ച് ആവാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ടോപ്പറായിട്ടല്ലെങ്കിലും നമുക്കിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റൈറ്റിംഗ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണിത്. നമുക്ക് ഒരു ഷീറ്റ് നിറയെ ഹാപ്പി ബർത്ത്ഡേ മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഇതുപോലെ ടോപ്പറായിട്ട് സെറ്റ് ചെയ്താലും റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണോട്ടെ. ടോപ്പർ ഐഡിയ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. കാരണം ഇതുപോലത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിന് നല്ല റിച്ച് ഔട്ട്ലുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് ഇപ്പോൾ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ എന്താ പറയുക, വെഡിങ്ങിൻ്റെയൊക്കെ കേക്ക് ആണെങ്കിൽ നമുക്ക് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വരെ ഇതുപോലൊരു ടോപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കും കിട്ടും. എന്നാൽ അന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതുപോലൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി, അതായത് കസ്റ്റമൈസ്ഡ് ടോപ്പേഴ്സ് ചെയ്യുന്ന അത്രയ്ക്ക് റേറ്റ് വരില്ല ഇതുപോലത്തെ ടോപ്പേഴ്സ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അത്ര റേറ്റ് വന്നാൽ പോലും കസ്റ്റമൈസ്ഡ് ടോപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഒന്നും വെച്ചിട്ട് അത്ര അട്രാക്റ്റീവ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, അതായത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൊടുക്കുന്ന കോസ്റ്റിന് ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ടോപ്പറിന് മുടക്കുന്ന സെയിം പൈസ ഇതിന് മുടക്കിയാലും നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്. കാരണം അട്രാക്റ്റീവ് ലുക്ക് തരുന്നത് കൂടുതൽ ഇതുപോലത്തെ ഫോട്ടോസ് വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെഡിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആകുന്ന ഐഡിയയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അഭിപ്രായം പറയാനായിട്ട് ഇതാ കമൻറ്റ് ബോക്സ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ഇടുന്നോട്ടെ. നിങ്ങളുടെ കമൻസിലൂടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല അടിപൊളി ഐഡിയാസ് ആയിട്ട് കണ്ണൂരിക്കും. ചാച്ചാ.